സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. പോക്സോ കേസിലെ പ്രതിക്ക് പോലീസും സിപിഎമ്മും സംരക്ഷണം നൽകുന്നുവെന്ന് ബിജെപി. സേനാപതി പഞ്ചായത്തിൽ 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ അയൽവാസിയായ 21-കാരൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ബിജെപി മഹിളാ മോർച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയതിനു ശേഷം മാത്രമാണ് കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത് എന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി, ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി, അഡ്വക്കേറ്റ് അമ്പിളി അനിൽ, രവീന്ദ്രൻ, സൗമ്യ, ശ്രീവിദ്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പോക്സോ കേസിൽ സർവൈവർ ആയിട്ടുള്ള അതിജീവിതയായിട്ടുള്ള വ്യക്തി കുട്ടിയാണ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും കുറ്റാരോപിതനെ പ്രതിയായി കരുതുന്ന ആളെ പിന്നീട് കാണാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. അയാളെ കാണുന്നത് പോലും കുട്ടിക്ക് വീണ്ടും ഒരു ഹരാസ്മെന്റാണ്, ഒരു മറ്റൊരു അതിക്രമം തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ കുറ്റാരോപിതൻ ഏതാണ്ട് 1 ആഴ്ച മുമ്പ് വരെ ഈ കുട്ടിയുടെ വീടിന് തൊട്ടടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അയാളെ മാറ്റി പാർപ്പിച്ചില്ല, അവിടുന്ന് അയാളെ എവിടുന്നും മാറ്റിയിട്ടില്ല. പോക്സോ കേസിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന സാമാന്യ നിയമം ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിജീവിതയായ കുട്ടി, സർവൈവറായ കുട്ടി നിരന്തരം ഇയാളെ കണ്ട് ഭീതിയിൽ ആവുകയും ചെയ്തു. കുറ്റാരോപിതന്റെ മാതാവ് കുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. ഇത് ചെയ്തതെന്തോ ഒരു വലിയ കാര്യമാണ്, എന്റെ മകൻ ആണാണ് എന്നുള്ള മട്ടിൽ അതിനെതിരെയും നടപടിയൊന്നും ഉണ്ടായില്ല. തന്റെ മകൾക്കെതിരെ ഉണ്ടായ അതിക്രമത്തെ കുറിച്ച് സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നതിന് ചെയ്യുന്ന പിതാവിനെ ആളുകൾ കൂട്ടം കൂടി ആക്രമിച്ചു. അയാളുടെ വലതുകൈ തല്ലി ഒഴിച്ചു, വലതുകൈ സ്ലിംഗിലിട്ടാണ് അയാളിപ്പോൾ നടക്കുന്നത്. ഏറ്റവും വേദനാകരമായ കാര്യം, നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ ദിവസം വരെ കുട്ടിക്ക് മജിസ്ട്രേറ്റിനോട് തന്റെ അനുഭവങ്ങൾ, തന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നാണ്. 164 എടുത്തിട്ടില്ല ഇതുവരെ. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂക സർവ ഐശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.